ആ മിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചീസൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്, വളരെ ഈസിയാണ് ഈ ഒരു പിസ്സ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ. അതിനായിട്ട് ഞാൻ 5 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അത് ഒരു മുട്ടക്ക് ഒരു ബ്രെഡ്, ഒരു സ്ലൈസ് ബ്രെഡ് എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അതുപോലെ ഞാൻ 5 ബ്രെഡ് ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അത് ഞാൻ ഇതിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡൊന്നും കളയണ്ട കേട്ടോ ബ്രെഡിൻ്റെ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് മെഷർമെൻറ്റിൽ എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് മതിയാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാണ്ട. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്ന ലൂസാകുമ്പോൾ അതാ, എന്നാൽ ഇത് ഞാൻ പറഞ്ഞ അളവ് കറക്റ്റാണ് പാലിൻ്റെ ഒക്കെ. ഇനി ഞാൻ അടുപ്പത്തൊരു നോൺ സ്റ്റിക്ക് പാന് വെച്ചിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടി പറ്റാത്ത ഏത് പാനായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ ചിക്കന് ഇല്ലാതെ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് എല്ലായിടത്തും ഒരുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ സോസ് പാൻ തന്നെ വേണമെന്നില്ല, നമ്മുടെ ഫ്രൈ പാനായാലും മതി. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മതിയാവും കേട്ടോ. 20 മിനിറ്റ് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് ഇത് വെന്തിട്ടുണ്ട് എല്ലായിടത്തും ഒരുപോലെ. കൈക്ക് ഒട്ടുന്ന പരുവൊന്നുമില്ല. പിന്നെ ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറിക്കഴിഞ്ഞാൽ തന്നെ നല്ല പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരും. കണ്ടില്ലേ, കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്കിതൊരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം 8 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മുകളിൽ ഫില്ലിങ് കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 8 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു തക്കാളി, അതായത് മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കക്കരിയും തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ക്യാപ്സിക്കും മല്ലിയിലയും ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ 3 നുള്ള് കുരുമുളകിൻ്റെ പൊടിയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പിസ്സേൻ്റെ മുകളിലോട്ടായിട്ട്, നിങ്ങൾക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് മയോണസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണസൊക്കെ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കുറച്ച് നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്കിത് ഇതും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മധുരമുള്ള കടിയൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം മതി. അപ്പോൾ ഇനി മുഴുവനായിട്ട് നമ്മുടെ കക്കിരിയും നമ്മുടെ ഇതിൻ്റെ മിക്സും ടൊമാറ്റോൻ്റെ മിക്സും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഞാൻ ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് നമ്മുടെ ടൊമാറ്റോൻ്റെ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം തന്നെ പിസ്സ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഈ വെജിറ്റബിളൊക്കെ മുകളിലുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് കഴിക്കാനുള്ള ഈസിയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഈസി പിസ്സയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പിസ്സയാണ്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.